ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള. കുക്കൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള അപ്പൂസിന്റെ വീട്ടിലാണ് കേട്ടോ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മളെ പുതിയ അതിഥിയാണ്. അതിഥിയായിട്ട് നമ്മൾ കുറെ നാളായിട്ട് ഭയങ്കര അണക്കത്തിലാണ്. പുള്ളിക്കാരനെ നമ്മളൊരു പേര് തട്ടില്ല, നമുക്കൊരു പേരിന്ന് വിളിക്കാം. സരസൻ. സരസനെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സരസനെ കാണാം കേട്ടോ. സരസ, സരസൻ കിടക്കുന്നുണ്ട്, സരസനെ കാണാം. അവിടെ അവനാണ് നമ്മുടെ സാർസ്. രണ്ട് ഓസ്കാറും ഉണ്ട്. ഓസ്കാറിനൊന്നും തിന്നത്തില്ല. ബാക്കി എല്ലാ സാധനത്തെ ഇട്ടതിനെ എല്ലാം വിട്ടിട്ടുണ്ട്. കോഴിക്കാർ പടക്കം എല്ലാത്തിനെയും കാച്ചി കളഞ്ഞു കേട്ടോ. വന്നിട്ട് ആളുടെ കിടപ്പ് കണ്ടില്ലേ, ഒരു മണൽവാഹയാണ് കേട്ടോ. നമുക്ക് ചൂണ്ട കിട്ടിയാണ്, നമുക്ക് ഇവിടെ താഴെ തന്നെ. നമ്മൾ അപ്പൊ തന്നെ അവനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീട്ടിലോട്ട് കൊണ്ടുവന്നു ഈ ടാങ്കിലോട്ടാണ് ആദ്യം ആക്കിയത് കേട്ടോ. വലിയ ടാങ്ക് എല്ലാം കെപ്പി. അത് അപ്പൂസ് സമ്മതിക്കത്തില്ല. ഈ തെണ്ടി എന്ത് ചെയ്ത അതിൻ്റെ തുല സമ്മതിക്കത്തില്ല. ആക്റ്റീവായിട്ടിരിക്കത്തില്ലെന്ന്. പക്ഷെ ഇവിടെ നല്ല ആക്റ്റീവാണ് കേട്ടോ. അവനും ഓസ്കാറും എല്ലാവരും കൂടെ ശാന്തരായി ഇതിൻ്റെ അത് സുഖമായിട്ട് കഴിയുകയാണ്. അതല്ല, ഇതിൻ്റെ അത് നല്ല തണുപ്പുണ്ട്. ഇവിടെ എല്ലാം നല്ല തണുപ്പാണ്. നമുക്ക് ആളെ ഒന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കണ്ടില്ലേ, നാച്ചുറൽ പോണ്ട് എന്ന് പറയുന്ന പോലെ. ഇതാ കണ്ടില്ലേ, ഞങ്ങളെ ചെടിയൊക്കെ എല്ലാം വെൽ സെറ്റിംഗ് ആണ്. വെൽ സെറ്റിംഗ് എന്ത് വേണം തന്നെ കിളത്ത് തന്നായിട്ട്. ഇതൊക്കെ എപ്പോൾ അങ്ങനെ പോലും അറിയത്തില്ല. അപ്പോൾ ഗൈസ്, ഇതേണ്ട ഇവനാണ് ആള് കേട്ടോ നമ്മുടെ. അതിൻ്റെ കൂടെ രണ്ട് ചിന്നന്മാരും കൂടെ കിടപ്പുണ്ട് കേട്ടോ. ചേട്ടനാകണം. വാ, ഇവനാണ് ഞങ്ങളുടെ ഓസ്കാർ കേട്ടോ. ഇതാണാണ് കേട്ടോ. പിന്നെ ഒരു ചെറുതും കൂടെ ഉണ്ട്, അത് പെണ്ണാണ് കേട്ടോ. അതിനെ നീ എടുത്തിട്ടായിരുന്നോ? ഇല്ല ഇല്ല. ഇതാ ഇവനാണ് കിടപ്പുണ്ട്. ഇത് അവനല്ല, അവളാണ് കേട്ടോ. ഇതിന് ഫുഡ് കമ്മിയാണ് കിട്ടുന്നത്. ഞാൻ വന്ന് വല്ലതും വിട്ടില്ല, എന്തെങ്കിലും പിടിച്ചു കൊടുത്താൽ കൊടുക്കണം. നമ്മളെ ചെറുക്കനെ കാണിക്കാം. അവൻ കൈ കയറുമെന്നറിയത്തില്ല, എങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് നൈസ്. ഫുള്ളായിട്ട് നമ്മളതിനെ ഇഞ്ചുറി ആക്കുന്നില്ല, ശല്യം ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ഇവനെ ഇടാനെ കൊണ്ട് വലിയൊരു അക്കൂറിയൊക്കെ നമ്മൾ നോക്കി. അക്കുവെറുതിൻ്റെ വില കേട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവനെ ഇടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10 mm അല്ലെ 12 mm ഗ്ലാസ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിതെല്ലാം തിരക്കായിരുന്നു. തിരക്കുകൊണ്ട് എങ്ങനെ പോലും 10-25,000 രൂപ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളെ കണ്ണില്ല. ആ കടയിൽ തിരിച്ചപ്പടയാവി മാറി കേട്ടോ. എന്തായാലും അക്കോറി നമ്മളെന്തായാലും മേടിക്കുക. അത് നമ്മൾ ഉറപ്പിച്ച് വെച്ചേക്കാണ്. ഓക്കെ, നമ്മളെന്തായാലും മേടിക്കുമെന്ന് ഉറപ്പിച്ചേക്കാണ്. കാരണം നമ്മൾ ഓരോ രൂപ വെച്ച് സേവ് ചെയ്ത് നമ്മൾ അതിനുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ വെൽ സെറ്റപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവന് വേണ്ടി വലിയൊരു വീട് തന്നെ ആയിരിക്കും നമ്മൾ പണിയുണ്ടാക്കി വരുന്നത്. ഇപ്പോഴേ എന്തായാലും കാണത്തില്ല, പക്ഷെ ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഇവന് നല്ലൊരു കൂട് സെറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കാലേ ഒന്ന് മുട്ടി നോക്കുന്നത്. കൂട് സെറ്റ് ചെയ്യാൻ പറ്റും. റോക്കി, എന്താ റോക്കി, എന്താടി റോക്ക് ഇങ്ങനെ വന്ന് പമ്മ വയ്ക്കാൻ കേട്ടോ. അപ്പൂസിൻ്റെ പൂച്ചയാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള പൂച്ച. എനിക്ക് ഇതിനെ മാത്രമേ ഉള്ളൂ ഇഷ്ടം, ബാക്കിയുള്ള പൂച്ചകളൊക്കെ എനിക്ക് തേടി. ഇതല്ലേ നല്ല ബ്ലൂ ആയിട്ടുണ്ട് കേട്ടോ. അത് വെള്ളത്തിൽ കിടക്കുമ്പോഴേ അവൻ്റെ ആ ഒരു ചന്തം അറിയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. അതാണ് നമ്മൾ ഒരു അക്വേറിയം മേടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അവനെ കാണാൻ. എന്നടാ ഇവനെ ഇപ്പം നമ്മുടെ കൈ കിട്ടിയിട്ട് എന്താണ്ട് ഒരു 2.5 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ആളെ കണ്ടില്ലേ. ആൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഭംഗി കൂടാനായിട്ട് നമ്മൾ ഗോൾഡ് ഫിഷ്, കോഴിക്കാർപ്പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അവൈലബിളൊക്കെ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളെല്ലാം നല്ല ഒന്നാം തരം കല്ലേമുട്ടിയാണ്. കല്ലേമുട്ടി തിന്ന് മരുന്ന്. ഇപ്പം അവന് കല്ലേമുട്ടി വെജിറ്റേറിയനാണെന്നാണ് പറയുന്നത്. നമുക്ക് വേറെ എല്ലാം കുറച്ച് പരലിനെയൊക്കെ കിട്ടുന്ന സമയത്ത് കൊണ്ടിട്ട് കൊടുക്കണം. പക്ഷെ ജീവനുള്ളതിനെ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ കേട്ടോ, അല്ലാത്തതിനൊന്നും കഴിക്കത്തില്ല. അപ്പം അതുപോലെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് ആൾ അത്രയും നമ്മളോട് അത്രയും ഒരു ചെറിയ തോതിലേ ആൾ ഇണങ്ങിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അക്വേറിയത്തിലോട്ടായി കഴിഞ്ഞാൽ ദിവസവും നമ്മളെ കാണുന്നതും നമ്മളെ അടുത്തുകൂടെ പോകുമ്പോഴും ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾ നമ്മൾ വെട്ടണം. ഇപ്പം തന്നെ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കില്ലാടിയാണ്. പിന്നെ ഇവനെ ഞങ്ങൾക്ക് എത്രയും വളർത്തി വലുതാക്കാം അത്രയും വളർത്തി വലുതാക്കും ഞങ്ങൾ ഇവനെ. കണ്ടില്ലേ അതിൻ്റെ സൈഡിലത്തെ ബ്ലൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, പിന്നേലാണേലും നല്ല ബ്ലൂ ആണ് കേട്ടോ. ഒന്നും ആവാൻ പൊക്കൂല. ദണ്ടി സൈഡിൽ നിൽക്കുക. ഇതല്ലേ, ഒന്നും ചെയ്തില്ല നമ്മൾ. എല്ലാവരും നിന്നെ വേണ്ട. ഇതാ ഇവനാണ് നമ്മൾ ചെറുക്കൻ കേട്ടോ. അവിടെക്കണം, അവിടെക്കണം. പതുക്കെ പതുക്കെ പൊക്കണം. ഇതാ സുന്ദര ഞങ്ങളുടെ. അവൻ വന്നതിനെക്കാട്ടി വളർച്ച ഒന്നും കേട്ടോ. ഞങ്ങൾ ഒരു പക്കറ്റ് കല്ലേമുട്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് പക്ഷേ ആള് 2-3 ദിവസം കൊണ്ടൊക്കെ തീർക്കും കേട്ടോ. ഈ ചെറിയ പക്കറ്റിൻ്റെ അകത്തൊക്കെ നിറച്ചു കൊണ്ട് വന്നിട്ടാലും ആള് 2-3 ദിവസം കൊണ്ട് തീർക്കും. ഫുഡിനൊരു കുഴപ്പമില്ല, ഫുഡൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇന്നലെയും പിന്നെ ഞാൻ നിങ്ങൾ നമ്മൾ കോഴിക്കാർപ്പിനെ അടിച്ചിട്ട്
അയ്യോ അതിനെ വളർത്തുന്ന ആലുണ്ടെങ്കിൽ ഇപ്പൊ കോഴിക്കാരനെ അത് മിൽക്കിയാണ് മേടിച്ച മിൽക്ക് എനിക്ക് സുന്ദരനായിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങളുടെ വാഹ അതൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ. അതാണ് നമ്മളോട് ഇപ്പോഴും വലിയ ഒരു ഇതുണ്ടല്ലേ. വാലിൻ്റെ ഇവിടൊക്കെ ബ്ലൂ ആയി ഇതുണ്ട്. തലയുടെ ഇവിടുത്തെ കളർ കാണിച്ചാ കണ്ടാ കണ്ടാ വാലെന്ന് പറഞ്ഞു വാല് ബ്ലൂ ബ്ലൂ ആയിട്ടുണ്ട്. എല്ലാം ബ്ലൂ ആയി വന്ന് തുടങ്ങി. അപ്പം കാറല്ലേ അവൻ ചതിച്ചു ഗൈസ്. ഇത്രേ നാള് ഇരുന്നിട്ട് അവൻ എൻ്റെ ഓസ്കാറിനെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവൻ ഇപ്പൊ എന്റെ ഓസ്കാറിന് ഇതുകൊണ്ട് ഒറ്റ വെട്ടിന് ദേഷ്യം തീർത്തയാണ്. ദേഷ്യം തീർത്തയാണ് കേട്ടോ. ഇതുണ്ടല്ലേ ചാമ്പിക്കളഞ്ഞവൻ കേട്ടോ. വിശേഷീൻ ഇതുണ്ടല്ലേ. ഷു ഓസ്കാറിന് ജീവനും ഉണ്ട് കേട്ടോ. അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. നമ്മള് ചെയ്യേണ്ട അവനെ തിരിച്ച് അതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മൾ ആ ടാങ്ക് കഴുകിയിട്ടുണ്ട്. നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവാ. അവൻ ഇവിടെ കിടന്ന് ബഹളിയായിരുന്നു. നമ്മൾ അവനെ വലിയൊരു ബക്കറ്റിലോട്ട് ആക്കിയതാ. പക്ഷെ അവൻ അതിൻ്റെ അകത്ത് കിടന്ന് ഓസ്കാറിനെ ഒറ്റ അടിക്ക് ദേഷ്യം തീർത്ത. എന്നോടുള്ള ദേഷ്യം ഓസ്കാറിൻ്റെ അടുത്ത് ഒറ്റ വെട്ടിന് ആ ഓസ്കാറിനെ കൊന്നു കേട്ടോ. അതുകൊണ്ട് ആളവിടെ ഇങ്ങനെ കിടക്കണം. നമ്മള് ബാക്കി വെള്ളം അങ്ങോട്ട് നിറക്കട്ടെ. ഇപ്പൊ എന്നാ ഉച്ച സമയം ആയതുകൊണ്ട് വെള്ളത്തിന് ചൂടാണ്. അപ്പൊ മോട്ടർ അടിച്ച് നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം കയറ്റി തണുത്ത വെള്ളം അങ്ങോട്ട് കയറ്റാനൊക്കെ കൊണ്ടു തുടങ്ങി. ഓസ്കാറിനെ കൂടെ അവിടെ കേട്ടോ. ഓക്കെ നീ എന്താ വന്ന് നോക്കുന്നേ. ഏ ഓസ്കാർ കണ്ട് ഇപ്പൊ എഴുന്നേറ്റ് നൈസായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ എന്താണ്ട് ഓർത്തോണ്ടിരിക്കുക. എന്താണ്ട് മീനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുക കേട്ടോ. അതാ ഞെട്ടുന്നു. മീൻ്റെ മണമായിരിക്കും. കൈക്കൊന്നും കടിക്കില്ലേ. എന്തോ എൻ്റെ കയ്യിൽ ഇല്ല. അതേണ്ട് കൈ മാത്രമേ ഉള്ളൂ. ആ സത്യമായിട്ടും ചത്ത ഓസ്കാറിനെ നമ്മുടെ ചത്ത ഓസ്കാറിന് എന്തായാലും ഇനി ഒരു ഗുണവും ഇല്ല. എങ്കി എന്നാ ഓക്കെ പൊക്കോ. നല്ല വിഷമം. അതിനത്ര ആയുസുള്ളത് നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓസ്കാറും നമ്മുടെ വാഹനം കൂടെ കിടക്കുന്നുണ്ടല്ലേ. രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ആ ദുർബല നിമിഷത്തിൽ അവന് ദേഷ്യം വന്നതുകൊണ്ട് ചോ അവനും എന്ത് വിഷമം കാണില്ല അവന്റെ മനസ്സിൽ. ഓ ഞാൻ എന്തിനു ചെയ്തു. ഓ ഡാർക്ക് കണ്ടില്ലേ. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ. നോവ് പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കല്യാണത്തെ പിടിച്ചോണ്ട് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ അവൻ്റെ ആ ബ്ലൂ ഷെയ്ഡ് കണ്ടില്ലേ. ആ ഹെഡിൻ്റെ അടുത്ത് ബ്ലൂവും ബ്ലാക്കും കൂടെ വരുന്ന ഒരു ഷെയ്ഡ് കണ്ടില്ലേ. പൊളിയ സുന്ദർ ചെറിയ രണ്ട് പോറൽ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പറ്റിയതാണ് കണ്ണിൻ്റെ അവിടെ. ഈ ഓസ്കാറിനെ ഇവൻ്റെ കൂടെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓസ്കാർ ആണ് ഈ കുളത്തിലെ ആദ്യത്തെ ആള് കേട്ടോ. അതിന് മുമ്പ് ഗപ്പിയായിരുന്നു. ഗപ്പിയല്ലേ നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്ത് മാറ്റിയിട്ട് ഓസ്കാറിനെ കൂവി എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വാഹയൊക്കെ ഇട്ടാണ് നമ്മൾ വാഹയും കൊണ്ടിട്ട്. പക്ഷേ ഇവർ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഒരു കുഴപ്പവും ഒരു ശല്യവും ഇല്ലായിരുന്നു. നല്ല കമ്പനിയായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരത്തിലാണ് അതുങ്ങൾ തമ്മിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണയിൽ ഒരാൾ മരിക്കേണ്ടി വന്നു. നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹയ്ക്ക് ഇപ്പം നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരത്തിൽ തന്നെ ഒരു ചെറിയ ഇഞ്ചറി വന്നിട്ടുണ്ട്. ഈ മൂക്കിൻ്റെ ഇവിടെ തന്നെ ഉണ്ടോ. മൂക്കിൻ്റെ തൊട്ട് മേളിൽ ഒരു ചെതുമ്പിൽ ചെറുതായിട്ട് ഇളകിയിരിപ്പുണ്ട്. അത് പിന്നെ അത് സർവൈവ് ചെയ്തോളൂ. എല്ലാ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. പിന്നെ അത് ഇച്ചിരി കാണുമ്പോഴത്തേക്ക് ഇച്ചിരി ടെറർ ഫീൽ ചെയ്യും. ഇങ്ങോട്ട് വാടാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഓസ്കാർ പിന്നെ എപ്പോഴും കമ്പനിയാണ് കേട്ടോ. എപ്പോഴും വാഹയുടെ ഈ ചിറകിൻ്റെ അടിയിലായിരിക്കും എപ്പോഴും. അല്ലെ വാലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഓസ്കാർ. അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഈ വീഡിയോയുടെ കാര്യം. അപ്പോൾ നമ്മൾ അവരെ ഉറുദു. അപ്പോൾ ആ വീഡിയോ ഇട്ടു. നമ്മൾ പുറകെ നമ്മുടെ ഒരു ഹെവി മീൻ പിടുത്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ. പൊളിയായിരിക്കും. കളർഫുള്ളാണ് ഐറ്റങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റ.